ഹലോ നമസ്കാരം എല്ലാവർക്കും ചെറുകുളം പ്രദേശിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഫാമിൻ്റെയും അതേപോലെ നമ്മളെ മീൻകുളത്തിൻ്റെയും ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു നമ്മൾ കുളത്തിൽ മീൻ ഇട്ടിട്ട് അപ്പോൾ മീൻ എത്രത്തോളം വലുതായിട്ടുണ്ട് എന്ന് നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ നമുക്ക് മീൻകുളത്തിൽ കുറച്ച് വെള്ളം മാറ്റി കൊടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മൾ ചേഞ്ച് കുറച്ച് വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് പൈപ്പ് ഇട്ടിട്ട് നമ്മൾ താഴെ കണ്ടത്തേക്ക് വെള്ളം ചാടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കാട ഫാമിലെ പണിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഇപ്പം മീൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മീനിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരട്ടാ കാര്യമായിട്ട് റെഡ് തിലാപ്പിനെ കാണാൻ പറ്റുള്ളൂ മറ്റൊന്നും വെള്ളത്തിൻ്റെ കളർ മാറിയതുകൊണ്ട് കാണാൻ കഴിയണില്ല അപ്പോൾ റെഡ് തിലാപ്പി എത്രത്തോളം വലുതായിട്ടുണ്ട് എന്നുള്ളതൊന്ന് കണ്ടുനോക്കും കുറച്ച് ഫീഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ അധികം ആരും കൊണ്ട് അടുത്തേക്ക് വരുന്നില്ല ഫീഡ് ഇട്ടിട്ടുണ്ട് നോക്കാം വരുന്നുണ്ടെന്ന് കണ്ടില്ലേ ഏകദേശം ഒരു 5 ഇഞ്ചോളം വലുപ്പം ആയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള മീനുകളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ടറിനെ പിടിച്ചാക്കിയിരുന്നു കുറച്ച് സൈസ് ഉള്ളത് അതൊക്കെ ഇപ്പോൾ നല്ല സൈസായിട്ടുണ്ട് അതേപോലെ നാടൻ നൈൽ തിലാപ്പിയ അതിനൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം വെള്ളത്തിൻ്റെ കളറ് പച്ചയായിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ പൈപ്പിലൂടെ ഏതെങ്കിലും മീൻ കയറി വന്നാൽ ഇവിടെ തടയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ നെറ്റ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കെപ്പിൻ്റെ പിന്നെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കാരണം ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് മിക്സ്ഡും പിന്നെ ഈ അടച്ചു വെച്ചിരിക്കുന്ന നമ്മളെ ബിഗിയർ കെപ്പിയാണ് കേട്ടോ കാണുന്നുണ്ടല്ലോ അപ്പോൾ കൂടുതൽ കെപ്പികൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്യണം പായ വെച്ചിട്ട് കവർ ചെയ്യണം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മഴവെള്ളം വീണിട്ട് ഗപ്പിയൊക്കെ നാശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊന്നും നമുക്ക് നേരെ കിട്ടിയിട്ടില്ല ഒന്നാമത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ട്രിപ്പും പോയല്ലോ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചിപ്പോൾ ഏകദേശം കുറച്ച് വെള്ളം വറ്റി കുറച്ചും കൂടെ വെള്ളം കണ്ട് വലിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ സൈഡിൽ നമ്മൾ മോട്ടർ അടിച്ചിട്ട് പൈപ്പ് ഇവിടെ പിടിച്ചെടുക്കും അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള വേസ്റ്റ് ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നീക്കം വരും അങ്ങനെ അപ്പോൾ ഈ പൈപ്പിലൂടെ വേസ്റ്റ് ഇങ്ങനെ കയറിപ്പോയിക്കോളും അങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ ബോക്സ് ഈ കുളം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിവുള്ള രീതിയിൽ അല്ലെങ്കിൽ നടുഭാഗം കുഴിയുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അന്ന് അത്ര ശ്രദ്ധിച്ചില്ല അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാവും അതിപ്പോൾ ഇതിൽ വേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അമോണിയൻ്റെ കണ്ടൻറ്റ് കൂടും അപ്പോൾ മീനുകൾക്ക് പ്രശ്നവും അവർക്ക് ഇതേപോലെ നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞേക്ക് നമ്മളെ നാടൻ തിലാപ്പികളൊക്കെ ഇങ്ങനെ ചെറിയൊരു മയക്കം പോലെ തോന്നിയിരുന്നു അപ്പോൾ നമ്മൾ അവരെ പിടിച്ചു നോക്കിയപ്പോൾ അവരെ മേത്ത് ഇങ്ങനെ ഓരോരോ ഫംഗസ് പോലെ ഫീൽ ചെയ്തു അത് നമ്മൾ കുറച്ച് വെള്ളം മാറ്റി കൊടുത്തു പിന്നെ അതിൻ്റെ ശേഷം അത് ശരിയായി അപ്പോൾ നമുക്ക് മോട്ടർ അടിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മളിത് ആ മോട്ടർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളം ചാടിയിട്ട്
ഇതിന്റെ അടിയിലുള്ള വേസ്റ്റ് മൊത്തം ഇളകിയിട്ട് അതിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും. അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടുന്ന് ഈ രണ്ട് പൈപ്പ് സക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പുറന്തള്ളിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം തെളിഞ്ഞ വെള്ളമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം വെള്ളം തളിങ്ങിയിട്ട് പച്ചക്കളർ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നമ്മളെ കുളത്തിൽ ഇറങ്ങി നിൽക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ല പായലൊക്കെ ഉണ്ട്, ആകെ ഇച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ഭാഗത്തു നിന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉണ്ട് ഇളക്കി കൊടുത്താൽ കച്ചറൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ നമ്മൾ വെള്ളം കുറേയൊക്കെ വലിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഫില്ലിങ്ങിലാണ്. ഏകദേശം നമുക്ക് ഒരു ആ ഒരു കപ്പിങ്ങിൻ്റെ താഴെ വരെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പി എച്ച് ഒന്ന് ചെക്ക് ചെയ്തോ. നമ്മൾ വൈകുന്നേരം ഫീഡിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഫീഡിടാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെള്ളം ഇളക്കി മറിക്കുന്ന ആൾക്കാർ നമ്മൾ നെറ്ററാണ് കേട്ടോ. പിന്നെ സൈസായി നോക്കാം. ഒരു ദിവസം പിന്നെ ഒന്ന് പിടിച്ചിട്ട് എത്രത്തോളം സൈസ് ആയിക്കുന്നുള്ള ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ക്ലിയറായി, ഏകദേശം ആ പച്ച കളറൊക്കെ പോയിട്ടുണ്ട്, നല്ല ഒരു തെളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പി എച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ല നമ്മളെ റെഡ് തിലാപ്പികളൊക്കെ നല്ല സൈസായിട്ടോ, ഏകദേശം ഒരു 5 ഇഞ്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ടാവും. ഇനി ഒരു സ്ലോ മോഷനിലുള്ള ഒരു ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ദിവസമായി നമ്മളെ പിന്നെ നമ്മളെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു കാഴ്ച കണ്ടോളി, ഏതാ സാധനം? ഇപ്പോൾ കുഞ്ഞുട്ടി ലൈവ് ഫ്രോഗിൽ പിടിച്ചതാട്ടോ. ഇവിടെ നമ്മളെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ തവള ചെറിയ കുട്ടികളുണ്ട്, അതിന് ഒന്നിനെ പിടിച്ചിട്ട് പിടിച്ച സാധനമാണ്. സൈസ് ഒക്കെ എങ്ങനെയുണ്ട്? മഞ്ഞ കളറ അടിയൊക്കെ, മഞ്ഞ അടി, മഞ്ഞ നല്ല കറുത്ത സാധനം. ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞുട്ടി. കുഞ്ഞുട്ടി ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ വൈകുന്നേരത്തിലേ ചൂണ്ടയിട്ട് വന്നിട്ട് പിന്നെ ഈ പെട്ടിന്ന് ഇതേപോലെ തവളനെ പിടിച്ചു പോവും. എന്നാലും ഇതേപോലെ അങ്ങനെ കൊണ്ട് ഇതിപ്പോൾ ഒന്ന് നല്ല സൈസുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. തൽക്കാലം തന്നെ ഇതിലേക്ക് എടുക്കട്ടെ. എന്താ സൈസ് സാധനം കാണണ്ടോ? നിങ്ങള് അത് പിടിച്ചത് നമ്മളെ ഫാമിൻ്റെ ഫാമിനോട് ഇതാണ്, ഫാമിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, ഒരു പറങ്കുച്ചി വീണെടുക്കുന്നുണ്ട്, അതിൻ്റെ അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പാടത്ത് ഒരുപാട് ഇതേപോലെ കണ്ണന്മാരുണ്ട് കേട്ടോ. നമ്മളവിടെ വെള്ളം പോണ അവിടെ നല്ലപോലെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സൈസായി തുടങ്ങണുള്ളൂ. ഇതിപ്പോൾ ഇതിനിപ്പോൾ അവൻ പറഞ്ഞത് കുട്ടികൾ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ പി എച്ച് ചെക്ക് ചെയ്യാണ്. 2 ഡ്രോപ്പ് മാത്രം മതി. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം. എന്താ ആളെ പേടിപ്പിച്ചിന്? നമുക്്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും.
5 മിലക്കൊക്കെയാണ് തോന്നുന്നുണ്ട്. ചെറിയൊരു വയലറ്റ് കളറിൻ്റെ അവിടെ ചെറിയ ചായവുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അടുത്ത വീഡിയോ നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സൈസുള്ള കണ്ണനൊക്കെ കിട്ടിയത്. അപ്പോൾ അതുപോലത്തെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.